ബൈപ്പാസിനായി മരങ്ങൾ മുറിച്ചുമാറ്റി ടെസ്റ്റ് പൈലിംഗ് തുടങ്ങിയെങ്കിലും നിർമ്മാണത്തിലേക്ക് കടക്കാൻ കടമ്പകൾ ഏറെ ബാക്കി റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണെടുക്കാനും പൊളിച്ചു നീക്കാനും ടാറിംഗ് മാലിന്യം നിക്ഷേപിക്കാനും അനുമതി ലഭ്യമായിട്ടില്ല 2018ലാണ് കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണ കരാർ ഒപ്പിടുന്നത് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ 3 വർഷത്തിനു ശേഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നാൽ നിർമ്മാണത്തിലേക്ക് കടക്കാൻ ഇനിയും തടസ്സങ്ങളുണ്ട് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ 28 കിലോമീറ്റർ ദൂരത്തിൽ 6 വരി പാത 7 മേൽപാലങ്ങളും അടിപാതകളും ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് ബൈപ്പാസ് ആകെ പദ്ധതി ചെലവ് 1853 കോടി രൂപ രാമനാട്ടുകര മേൽപാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പൂർത്തീകരിച്ച് തൊണ്ടയട മേൽപാലത്തിൽ ആരംഭിച്ചു എന്നാൽ നിലവിലെ പാതയിൽ നിന്ന് പൊളിച്ചു ഒഴിവാക്കുന്ന നിർമ്മാണങ്ങൾ നിക്ഷേപിക്കാൻ കരാർ കമ്പനിക്ക് ഇതുവരെ സ്ഥലം ലഭ്യമായിട്ടില്ല ആയിരക്കണക്കിന് ലോഡ് മണ്ണ് കൊണ്ടുവന്നാലേ നിലവിലെ രണ്ട് വരി പാതയ്ക്ക് സമാന്തരമായി 4 വരി കൂടി നിർമ്മിക്കാനാകൂ മലയിടിച്ച് ഇതിനാവശ്യമായ മണ്ണെടുക്കാനും അനുമതി കിട്ടിയിട്ടില്ല നിർമ്മാണത്തിന് ആവശ്യമായ കല്ലും മെറ്റലും സുലഭമായി ലഭിച്ചില്ലെങ്കിൽ പിന്നെയും നിർമ്മാണ കാലയളവ് നീളും പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സിനോജി തോമസ് 24 കോഴിക്കോട്